നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ യുവരാജ് ഗോകുലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു മാസത്തിന് മുമ്പ് ചരിത്ര സംഭവമാവുകയും ഒപ്പം ചില വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അതിൻ്റെ ജനറൽ കൺവീനറാണ് ശ്രീ യുവരാജ് ഗോകുൽ. ആ സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ്, പക്ഷേ അതിൻ്റെ തുടർ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നത്, അതിൻ്റെ അലയലികൾ ഇപ്പോഴും കേരള സമൂഹത്തിലുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോലും പി സി ജോർജിൻ്റെ അറസ്റ്റ്, ജാമ്യം, മറ്റു ബഹളമെല്ലാം. ഈ സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ശരിക്കും ഈ ഒരു സംഭവം ഇത്രയേറെ ചർച്ച ചെയ്യുന്നു, ഇപ്പോഴും ചർച്ച ചെയ്യുന്നു, എന്തു തോന്നുന്നു? അല്ല, നമ്മൾ സമ്മേളനത്തിൻ്റെ ഒരു ഔട്ട്കമ്മായിട്ട് പ്രതീക്ഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അവരിൽ അതൊരു ചലനം ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ അതിന് ശേഷം ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒളിച്ചിരുന്ന പലരും പുറത്തേക്ക് വരും, ഈ പുകച്ച് പുറത്തേടിക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ശരിക്കും അവർക്കവിടെ പുകഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ എസ് ഡി പി ആയിരുന്നാലും അതിനുശേഷം ജനമഹാസമ്മേളനം എന്നുള്ള പേരിൽ സമ്മേളനം നടത്തുന്നു, അതിൻ്റെ പേരിൽ അവർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷം ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ മൂവ്മെൻറ്റും ഹിന്ദു മൂവ്മെൻറ്റും കൂടി ഒരു സമന്വയിച്ച് വരുന്നു എന്നുള്ള ഒരു പോയിന്റ് അവർക്ക് മനസ്സിലാകുന്ന സമയത്ത്, സമ്മേളനത്തിന്റെ പേര് ഹിന്ദു മഹാസമ്മേളനം എന്നായിരുന്നെങ്കിലും ഇതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായി. അതെ 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 അതെ. അല്ല, വ്യൂവേഴ്സ് എന്ന് മാത്രമല്ല, നമുക്ക് നമ്മൾ ആ സമ്മേളനം പ്രഖ്യാപിക്കുന്ന സമയം മുതൽ അത് മുമ്പോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും വളരെ പാട്രിയോട്ടിക്കായ ഒരുപാട് ക്രിസ്ത്യൻസിൻ്റെതായ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പല തരത്തിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട് നമ്മുടെ ഈ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട്. കാസയൊക്കെ ഡയറക്റ്റ്ലി വന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതല്ല, നമുക്ക് പിന്നിരയിൽ പോലും നമ്മുടെ പുറകിൽ നിന്ന് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ പലരും തയ്യാറായി മുമ്പോട്ട് വന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ഒരു ലെഫ്റ്റ് ജിഹാദി ആ ഒരു ക്യാമ്പിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ആശങ്കയുടെ റിഫ്ലക്ഷൻ ആണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അവരൊരു പക്ഷേ അവലും മലരും പറഞ്ഞു നിർത്തേണ്ടതാണ്. പക്ഷെ അവരൊരു കുന്തിരിക്കം കൂടി വന്നിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ക്യാസ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പ്രഖ്യാപനം വരുന്ന സമയത്ത് തന്നെ മാധ്യമമാണോ തേജസ് ആണോ ഞാൻ ഓർക്കുന്നില്ല, ഇസ്ലാമിൻ്റെ ശത്രുക്കളെല്ലാം കൂടി ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തേജസ്സാണ്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു വാർത്ത ചെയ്യുകയുണ്ടായി. അതിൻ്റെ താഴെ വന്നിരുന്ന കമൻസ്, നാഥ ഈ വേദിയിൽ കല്ലുപുഴ പെയ്യിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ശരിക്കും നമ്മൾ വായിച്ച് കുറേ ചിരിച്ചുവെങ്കിൽ പോലും അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു നമ്മളത് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതുണ്ടല്ലോ, റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു. ആ ഭാഗം വളരെ കാര്യമായിട്ട് തന്നെ അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പി സി ജോർജ് വന്നിട്ട് ഒരു പ്രസംഗവും അതിലെ ചില ഭാഗങ്ങളെടുത്ത് ചിലർ വിവാദമാക്കുകയും ചെയ്തു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അത് പിന്നെയും ചർച്ചയാവുന്നു, കേസാവുന്നു. അവിടെയെല്ലാം ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദി കാണിക്കണം. ഇപ്പം മുഖ്യധാര മാധ്യമങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിനെ അവഗണിച്ചിട്ടിരുന്നതാണ്. ഒടുവിൽ അവർക്കിത് വാർത്തയാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തി, കൂടുതൽ ആളുകളിലേക്ക് എത്തി. അല്ല, അവഗണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേക് അഗ്നിഹോത്രി വരുന്നത് മുതലുള്ള കാര്യങ്ങൾ അവർ വളരെ കാര്യമായിട്ട് തന്നെ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല പരിപാടികൾക്കും ചെല്ലുമ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളുടെ പുറകിൽ നടക്കേണ്ട അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാസയൊക്കെ വരുമ്പോൾ സമയത്ത് നമ്മൾ തന്നെ കണ്ടാണ് ടൈംസ് നൗവും റിപ്പബ്ലിക്കും ഉൾപ്പെടെയുള്ള നാഷണൽ മീഡിയ വരെ അവിടെ നടന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരോടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ പി സി വന്നതോടുകൂടി അത് കുറച്ചുകൂടിയും മറ്റൊരു തലത്തിലേക്ക് പോയി, അരച്ച വളരെ ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പി സി വന്നതോടുകൂടി പോയി എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ പി സി ജോർജ് അത് വിവാദം ഒന്നാം ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രീലങ്കയിൽ നടന്ന ശരിക്കും നടന്ന ഒരു സംഭവത്തെ അല്ല, അത് അത് ശരി തന്നെയാണ്. അതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ പറയുന്നത്, ഇതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സാധനം അവർ ഭീകരമായ ഒരു അപ്പീസിങ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വി ടി ബൽറാമും പി കെ ഫിറോസും ഉൾപ്പെടെയുള്ളവർ അവരാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. കാര്യം പറഞ്ഞപ്പോഴാണ് പി കെ ഫിറോസിൻ്റെതായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിരുന്നു. എസ് ഡി പിയുടെ റാലിയിൽ ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചപ്പം അതിന്റെ സംഘാടകരെ ചിലരെ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇതിന്റെ പ്രാസംഗികരെയും സംഘാടകരെയൊക്കെ കേസെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് അപ്പം തിരിച്ച്
താങ്കളുടെ ഉൾപ്പെടെയുള്ള പോസ്റ്റ് കണ്ടിരുന്നു, രണ്ട് ഗവർണർമാർ, ഒരു കേന്ദ്രമന്ത്രി, പിന്നെ ഡോക്ടർ വിക്രം സമ്പത്തിനെ പോലുള്ള ആൾക്കാർ, ഷഫാലി വൈദ്യ, വിവേക് അഗ്നിഹോത്രി തന്നെ. ഇപ്പൊ ഇത്രയും പേരെ ഇവർ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ആർ വി എസ് മണി ആരാ, ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെ ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള രാജേഷ് പിള്ള, ജി കെ സുരേഷ് ബാബു, എത്ര വലിയൊരു ലെയർ ഓഫ് ആൾക്കാരെയായിരിക്കും ഇവർ അറസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ള. ഇതൊക്കെ ബാലിശമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ? അതായത് ഇപ്പൊ അവിടെയാണ് ഈ പി കെ ഫിറോസിനെ പോലുള്ളവരുടെ കപട മുഖങ്ങളെ നമ്മൾ തുറന്നു കാണിക്കേണ്ടത്. കാരണം ബാലൻസിങ് ആണ്. അത് എന്തിനാണ് ഇവർ ബാലൻസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ അവിടെ നിന്നിട്ട് ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഖബറിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളണോ, അങ്ങനെ എന്തെങ്കിലും ഒന്നാണോ വേണത്? പി സി ജോർജ് പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വേറെ വിവാദമാകുന്ന എന്ത് സാധനമാണ് അവിടെ വന്നത്? പി സി ജോർജിനെ നമുക്കറിയാം. മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബാക്കി 16 സെഷൻസ് അവിടെ യൂത്ത് കോൺക്ലേവിൻ്റെ ഒരു അർത്ഥത്തിൽ. ഇപ്പോൾ പി സി ജോർജിൻ്റെ ഈ പരാമർശം വിവാദമായി. സ്വാഭാവികമായിട്ടും ഈ പി സി ജോർജിൻ്റെ മാത്രമായിരിക്കില്ലല്ലോ ഇവർ കയറി കണ്ടിരിക്കുക. അല്ലെ, അതിനകത്ത് അവരുദ്ദേശിച്ച സാധനം വെച്ച് കഴിഞ്ഞാൽ വളരെ കണ്ടൻസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ 16 സെഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഈ സെഷൻസിനെ കുറിച്ചിട്ടൊന്നും അവര് ചർച്ച ചെയ്യാൻ നേരം അവര് പി സി ജോർജ് എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറിൽ കൊണ്ട് നിർത്തിയിട്ട്, കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ്ലി അങ്ങനെ അങ്ങ് ബ്രാൻഡ് ചെയ്യാൻ അവരെ ശ്രമിക്കുകയാണ്. ഈ പി കെ ഫിറോസ് ഒക്കെ ഒരു തവണയെങ്കിലും ഇരുന്നിട്ട് ഈ പറയുന്ന 16 സെഷൻസ് വീഡിയോസ് അവർക്ക് ഒരു മാസം ആയല്ലോ, അവർക്ക് വിവാദമാക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? അപ്പൊ എന്നിട്ട് ഒരു കാര്യവും ഇല്ലാണ്ട് അവർ കയറിയിട്ട് അങ്ങ് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നാൽ മറ്റൊന്നുമല്ല, അപ്പൊ SDPI ആ കുട്ടിയുടെ വേദിയിൽ അല്ലെങ്കിൽ SDPIയുടെ ആ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആ കുട്ടി ആ മുദ്രാവാക്യം വിളിച്ചു. ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചതാണ്, പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതാണ് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതൊരു വളരെ സീരിയസ് ആയ വിഷയമാണ്. പക്ഷെ ആ സീരിയസ് ആയ വിഷയത്തിനെ പോലും ഹിന്ദു സമ്മേളനത്തിന്റെ സംഘാടകരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ ഹിന്ദു സമ്മേളനത്തിന്റെ സംഘാടകർ എന്തിനാണ് അറസ്റ്റ്? അല്ല, അറസ്റ്റ് ചെയ്യുന്നതിലും നമുക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് ആ പി സി ജോർജ് പറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാൻ വരെ ഞാൻ തയ്യാറാണ്, എനിക്കൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ കൺവിക്ഷനിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഇപ്പൊ അതിനെ കയറി നമ്മൾ ഓൺ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞ അതിനെ നമ്മൾ കുറപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് മിണ്ടാത്തത്. അപ്പോ ഈ പറയുന്ന ഒരു ഇതിനെ മീൻസ് SDPI കാണിച്ച ആ ഒരു ഭീകരമായ നടപടിയെ പോലും ഹിന്ദു സമ്മേളനം നടത്തിയത് അതെങ്ങനെ ബാലൻസ് ആണ്? ഇവിടെ നാട്ടിൽ ഹിന്ദു സമ്മേളനം നടത്താനുള്ള അവകാശമില്ല. ആ ഹിന്ദു എന്നുള്ള പേര് വന്നത് ഫിറോസിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫിറോസിന് ആരെങ്കിലും ഒക്കെ സൂചിപ്പിക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഫിറോസിനെതിരായിട്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു അറ്റാക്ക് നടന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആൾക്കാർ വളരെ മോഡേണായി വേഷം തിരിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഒരു വലിയ അറ്റാക്കും, അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ മുസ്ലിം ലീഗ് രാഷ്ട്രീയക്കാരിലേക്ക് ഒരു അറ്റാക്ക് നീണ്ടുപോയതാണ്. അദ്ദേഹം ഒരു പി.ടി. തോമസ് ഒന്നും അല്ലല്ലോ ഒരിക്കലും ഇതിനെയൊക്കെ അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പലരെ അപ്പീസ് ചെയ്യേണ്ടതായ ആവശ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം, അല്ല മറ്റൊന്നും ആ വഴിയില്ല. വോട്ടാണല്ലോ മുഖ്യം, വോട്ടാണല്ലോ മുഖ്യം. അതിന് വോട്ട് തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ ഡെമോഗ്രഫിയാണ്. അപ്പൊ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ജനാധിപത്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ ഗ്രാഫ് താഴേക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ എന്തായാലും കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് പതിഞ്ഞുപോയ ചില മിഥ്യാധാരണകൾ, ചില മിഥ്യാ പൊതുബോധങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും തീർച്ചയായിട്ടും തട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമുക്കിപ്പോൾ സിനിമാ മേഖല എടുക്കാം, ഒരു ഉദാഹരണം പറയുന്നതാണ്. സിനിമാ മേഖലയിൽ കാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു റംസാൻ കാലഘട്ടത്തിൽ ഒരു സിനിമ ഇറങ്ങിയാൽ വിജയിക്കില്ല എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ റംസാൻ കാലം RRR KGF 2 കൂടി ആ വിശ്വാസത്തെ കംപ്ലീറ്റ്ലി തകർത്ത് തരിപ്പണമായി കളഞ്ഞു. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് ഈ രണ്ടും ഇട്ടിരിക്കുന്നത്. പുലിമുരുകന് ശേഷം ഇത് രണ്ടുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിലുള്ള വലിയ മുന്നേറ്റമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കുറെ മിഥ്യാധാരണ ഇവരൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കേരളം വളരെ സെക്യുലർ ആണ് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു തരം ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. അതായത് ഇത് പറഞ്ഞ് 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 ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റുക. ആരുടെ ഉള്ളിലേക്ക്? ജനങ്ങളുടെ എന്ന് പറയുമ്പോൾ ഹിന്ദുവിന്റെ ഉള്ളിലേക്ക് കയറ്റുക. വേറെ ആർക്കും ഇത് ബാധകമൊന്നുമല്ല. ഈവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പോലും അവരുടേതായ MLA മാരെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ റേറ്റ് കുറഞ്ഞു വരുന്നു. ബിക്കോസ് ഓഫ് മുസ്ലിം ഡെമോഗ്രഫി അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നു. ഡെമോഗ്രഫിയിൽ ചേഞ്ച് വരുമ്പോൾ ക്രിസ്ത്യൻസിന്റെ ആ ഒരു മേൽക്കോയ്മയ്ക്ക് അവരുടെ മേഖലകളിലുള്ള അവരുടെ മേൽക്കോയ്മയ്ക്ക് പോലും ഇടിവ് സംഭവിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ കാശ്മീർ ഫയൽസിനെ കൂടി പരാമർശിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമയും കേരളത്തിൽ പരാജയപ്പെടുമെന്നാണ് ഇവിടെയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൊതുബോധം വിചാരിച്ചിരുന്നത്. രണ്ട്
തിയേറ്ററിൽ റിലീസായ സംഗതി ഒടുവിൽ സൂപ്പർ ഹിറ്റായി മാറി. ഇവിടെ ആ ആ വിദ്യാബോധവും പൊളിഞ്ഞു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളൊരു എല്ലാ ഒരു ഭയത്തോടു കൂടിയാണ് നമ്മൾ ഈ പല കാര്യങ്ങളെയും നമ്മൾ സമീപിക്കുന്നത്. അയ്യോ ഇതിവിടെ നടക്കില്ല, ഇതിവിടെ വർക്കൗട്ട് ആകില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ കൺവിക്ഷനോടുകൂടി ചെയ്യും. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ പബ്ലിക്കിലേക്ക് പോകുന്നത്. പബ്ലിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി വിഷയത്തെ സമീപിക്കുവാൻ തയ്യാറാകുന്ന ആൾക്കാരുടെ കൂടി പബ്ലിക്ക് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു സമൂഹവും ഇപ്പോൾ ഒരു പരിധിവരെ ക്രിസ്ത്യൻ സമൂഹവും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റാന്നിയിലൊന്നും ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പത്തനംതിട്ടയിലെ മല മേഖലകളിലും. അവിടെ ഇറക്കിയേ പറ്റൂ എന്ന് വാശി പിടിച്ചത് അവിടെ ഉള്ള ക്രൈസ്തവരാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, കാര്യം വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്താണ് വിളിച്ചിട്ട് അവിടെ നമുക്ക് റിലീസ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വിളിക്കുന്നുണ്ട് ഇന്ന തിയേറ്ററിൽ ഇറക്കാൻ പറ്റും, അവിടെ ഇറക്കാൻ പറ്റും. അപ്പോൾ അവരോട് എല്ലാവരോടും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റാന്നിയിലെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർലി എക്സ്ട്രാ ഒരു ഇൻ്റർവെൻഷൻ ആണ് ചോദിച്ചാൽ, റാന്നിയിലെ തിയേറ്റർ നമ്മൾ തന്നെ എടുത്ത് നമ്മൾ ഷോ നടത്തിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടത് ക്രിസ്ത്യൻസാണ്, ഹിന്ദുക്കളല്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ, അതായത് കേരളത്തിൽ ഒരു ഫേക്ക് നറേറ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നറേറ്റീവിനെ നമ്മൾ പൊളിക്കുക എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പൺ. തീർച്ചയായിട്ടും ഇത് പൊളിയുന്നുണ്ട്, പൊളിയുന്നുണ്ട്. മുൻപൊക്കെ ഒരു ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ഈ സൂപ്പർ ഹിറ്റ് ആക്കുന്ന ഒരു തരികട പരിപാടിയൊക്കെ നോർത്തിലുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് കാലമായിട്ട് പൊളിഞ്ഞു, കുറച്ച് കാലമായിട്ട് പൊളിഞ്ഞു. അതെ അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗത്തിൽ നിന്ന് പോകുന്ന പ്രോ നാഷണലിസ്റ്റിക് മൂവീസ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പ്രോ നാഷണലിസ്റ്റിക് മൂവീസ് അല്ലെങ്കിൽ പ്രോ ഹിന്ദു മൂവീസ് വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. ബോളിവുഡ് മൂവീസ് നേടിക്കൊണ്ടിരുന്നതിൻ്റെക്കാളും വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർക്ക് അവരുടെ സിനിമ റിലീസ് മാറ്റി വയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പല സിനിമകളും റിലീസ് മാറ്റി, RRR കഴിയട്ടെ, KGF കഴിയട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് ബട്ട് അത് വേറൊരു കാര്യം കൂടിയാണ് ഉണ്ട് അതിനകത്ത്. കാരണം അത് അങ്ങനെയുള്ള മൂവീസിന് മാത്രമേ ആ ഒരു റിസപ്ഷൻ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന സിനിമയാണ് ലോകേഷിന്റെ വിക്രം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയ്ക്കൊന്നും അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നില്ല. ബട്ട് അത് അതൊരു വലിയൊരു ബ്രഹ്മാണ്ട സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. അതിന്റെ യഥാർത്ഥം കമലഹാസന് വരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അത് കേരളത്തിൽ ഹൈപ്പ് ഉണ്ട്, തമിഴ്നാട്ടിൽ ഹൈപ്പ് ഉണ്ട്, ഒരു പരിധി വരെ ആന്ധ്രയിൽ ഹൈപ്പ് ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് സിനിമകളെല്ലാം പൊളിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സിനിമ അഭിനയമൊക്കെ നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ വീണ്ടും സിനിമയിലേക്ക് സജീവമായി വരുന്നു എന്ന് കണ്ടപ്പോ വീണ്ടും അങ്ങനെ ഒരു റീച്ച് തനിക്കും വേണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോ സംഭവിക്കുന്നതാണ്, മാറി തുടങ്ങുന്നതാണ്. ഇപ്പൊ ഇനിയിപ്പോ അത് പറയുന്ന ഹാർദിക് പട്ടേൽ അല്ലേ, അതെ, എന്തൊക്കെ പറഞ്ഞിരുന്നതാണ്. 2015 തൊട്ട് അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗുകളും നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു, ഇത് ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാ ചട്ടിയില്ല, അത് പിന്നെ പ്രത്യേകിച്ച് ഗുജറാത്തില്. കേരളവും മാറും, മാറും, തീർച്ചയായിട്ടും മാറും. ഈ നാളെ ഇപ്പോ തൃക്കാക്കരയിലെ റിസൾട്ട് വരുമാണല്ലോ, എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഞാനവിടെ വ്യക്തിപരമായി പ്രതീക്ഷിക്കുന്നത്. ഞാനവിടെ പോയി പലതവണ ഇലക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മറ്റ് ചില ആവശ്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു അവിടെ. അപ്പോൾ പോകുമ്പോഴും ഒരുപാട് പേരോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. തൃക്കാക്കര എന്ന് പറയുന്ന ഒരു അർബൻ മണ്ഡലമാണ്. വെച്ചാൽ നമ്മൾ സൗത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും തൃക്കാക്കര മണ്ഡലത്തിൻ്റെ അകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നല്ല പ്രചരണം ഉണ്ടായിരുന്നു BJP ഭാഗത്തുനിന്ന്. ഗ്രൗണ്ട് വർക്കൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. നമുക്കൊന്നും എനിക്ക് ഒന്നും പറയാനില്ല, പക്ഷേ വളരെ ഗംഭീരമായ ഒരു വർക്ക് തന്നെയാണ്. പ്രചരണത്തിൽ രണ്ടുപേരുടെ കൂടെ LDF UDF കൂടെ പിടിച്ചേക്കുന്ന ഒരു പ്രചരണം തന്നെ ആയിരുന്നു BJP ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അത് ഒരു വലിയ മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പർട്ടിക്കുലർലി ഒരു വലിയ മാറ്റം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പലരും വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പോലും അത് ഇത്തവണ ആദ്യമായിട്ട് നമ്മൾ BJP വോട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഉള്ള തലത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും PC ജോർജും കുന്തിരിക്കും ഒക്കെ അവിടെ വലിയ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ, ഈ അവലും മലരും അധികം പുകഞ്ഞില്ല എങ്കിലും ഏറ്റവും കൂടുതൽ കുന്തിരിക്കാൻ നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവസാന ദിവസത്തേക്ക് സ്റ്റാർ ക്യാമ്പയിനറായിട്ട് PC ജോർജ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അത്യാവശ്യം ആൾക്കാർ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നു തുടങ്ങി എന്നുള്ളതാണ്
അവിടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലായത്. അത് എത്രത്തോളം വോട്ടിങ്ങിൽ വരും എന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ വോട്ടിങ്ങിൽ ഇനിയിപ്പോൾ അത് അത്രയധികം റിഫ്ലക്റ്റ് ആയില്ലെങ്കിൽ പോലും ഒരു ചേഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വളരെ നന്ദി. താങ്ക് യു.